ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഒരു കാര്യം പറയാനാ ഒരുപാട് നന്ദി പറയണം എന്ന് തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കും ഇൻസ്റ്റ ഇതിലൊക്കെ വീഡിയോസ് കുറച്ച് ഒരുമിച്ച് ചെയ്ത് വെക്കും ഒരു കുറച്ച് സമയം എടുത്തിട്ട് എന്നിട്ട് ഞാൻ സമയം കിട്ടുമ്പോൾ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറ് കണ്ടന്റ് കുറച്ചുണ്ടെന്ന് വിചാരിച്ചാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് പറഞ്ഞു പോവുകയാണ് എനിക്കറിയാം ഒരുപാട് ഞാൻ നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുകയാണ് നിങ്ങളുടെ സമയം ഞാൻ കളയുന്നുണ്ടെന്നറിയാം പക്ഷെ മനസ്സിൽ എപ്പോഴും നന്മ വിചാരിച്ചിട്ടാണ് എത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ആവാല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞു പോകുന്നതാണ് ആദ്യമൊക്കെ എനിക്ക് ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റിലൊക്കെ സംസാരിക്കേണ്ടായിരുന്നു പഴയ യൂട്യൂബ് വീഡിയോ കണ്ടാൽ അറിയാം ഇപ്പം ഞാൻ കുറച്ചും കൂടി കുറച്ച് കൊണ്ടിട്ടുണ്ട് ഞാനൊരു മാറ്റത്തിൻ്റെ സ്റ്റേജിലാണ് എല്ലാവരും സഹകരിക്കണം ഇനിയും തീർച്ചയായിട്ടും ഞാൻ കുറച്ച് കുറച്ച് എന്താ പറയുക വീഡിയോസിനെ ആ ഒരു ലെങ്ത്ത് കുറച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് പിന്നെ എനിക്ക് മറ്റൊരാൾ ചെയ്യുന്ന രീതി ഇവരെ ചെയ്യുന്ന രീതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഓരോരുത്തർക്കും അവരുടേതായൊരു സ്റ്റൈലുണ്ട് ആ സ്റ്റൈലിൽ തന്നെ അവർ അവരെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആണെങ്കിലും ഏത് കാര്യങ്ങളിലാണെങ്കിലും ആത്മാർത്ഥമായിട്ട് കമൻ്റ് ഇട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ തരുന്ന സമയം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിരിക്കുകയും അത് കണ്ട് അഭിപ്രായം പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട് ഈവൻ ചില സമയങ്ങളിൽ ഇൻസ്റ്റയിലും കാര്യങ്ങളിലൊക്കെ ആകുമ്പോൾ ഞാൻ മ്യൂസിക് വീഡിയോസും കോമഡി അങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ജോബിൽ നമ്മുടെ ഒരു പ്രഷർ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ ചിലപ്പോൾ തോന്നും ചിലർ എന്തിനും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന ഓൺ വോയിസ് വീഡിയോസ് തന്നെ മതിയില്ലേ അങ്ങനെ പറയും ചിലപ്പോൾ ഓൺ വോയിസ് വീഡിയോസ് ചെയ്യുന്ന ചില ആൾക്കാർ വന്ന് പറയും അതിൽ എക്സ്പ്രഷൻസ് ഇങ്ങനെയാണ് ചിലർക്ക് പ്രണയം മാത്രം മതി ചിലർക്ക് വേറെ പ്രശ്നങ്ങൾ അങ്ങനെ എന്ത് ചെയ്താലും എന്തെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്യുന്നവരുണ്ടാവുക അത് സാരില്ല എന്ന് വെക്കും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഈ കോമഡി ഒക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്ത് നമ്മൾ വിചാരിക്കും അയ്യേ വേണ്ട ഈ ഒരു ആൾക്കാരെ അന്നേരം വിചാരിക്കുമോ പറയുമ്പോൾ ചില ആളുകൾ വന്നിട്ട് പറയും എന്തോരം ചിറിച്ചു എന്നറിയുമോ ആ ഒരു വീഡിയോ അതിനോട് ഭയങ്കര ഹാപ്പിനെസ് കിട്ടി എന്ന് പറയും അപ്പം എന്തോ നമ്മൾ ആനകൊണ്ട് ഒരു കൂട്ടർക്ക് സന്തോഷം കിട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പക്ഷെ നമ്മൾ ആനുകൊണ്ട് ആരെയും വിഷമിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എല്ലാവരോടും പറയാം അറിഞ്ഞോ അറിയാതെയോ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ചില സമയത്ത് ചില സ്ഥലത്തെ സർവേ പ്രകാരം ഇന്ന സ്ഥലത്താണ് കൂടുതലെന്ന് പറയുമ്പോൾ ചിലത് എടുത്ത് പറയുമ്പോൾ തന്നെ മുമ്പൊരു വീഡിയോയിൽ തന്നെ ഇന്ന ഡിസ്ട്രിക്റ്റിലെ കൂടുതൽ കേസസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരിൽ പല ആൾക്കാർക്കും അതൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചില ഇഷ്യൂസാണ് ഉണ്ടാവുന്നത് പിന്നെ പൊതുവേ എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കുറവാണ് ആളുകളുടെ കംപ്ലൈൻസും പരാതികളും ഒക്കെ അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് മുമ്പത്തേക്കാൾ കൂടുതൽ ആളുകൾ കാണുകയും ഷെയർ ഷെയറുകൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എനിക്ക് വേണ്ടി തന്ന ആ സമയത്തിനൊക്കെ എല്ലാവരോടും നന്ദി പറയുകയാണ് ഒരുപാട് 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 നന്ദി പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട് അതിനൊരു അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് അന്നെ ഇൻസ്റ്റയിൽ വേറൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നപ്പോൾ ചില ആൾക്കാർ വന്ന് മോശം കമ്മൻ്റ് ഇടുമ്പോൾ നമ്മളൊരു സാഡാണ് എന്തിനാണ് എങ്ങനെയൊക്കെ വീഡിയോ ചെയ്യണേ ആൾക്കാർ ഇന്നൊക്കെ ചിലപ്പോൾ നമുക്കും തോന്നോ മനുഷ്യരാണല്ലോ അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അന്ന് പോയ സമയത്തുണ്ട് ഒരു കൈ എഴുകുന്ന സമയത്ത് ഒരു സ്ത്രീ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ യൂട്യൂബിലൊക്കെ ചെയ്യുന്ന ആളല്ലേ അപ്പം ഞാൻ പറഞ്ഞു അതെ അപ്പോൾ അവർ പറഞ്ഞു ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ബാത്റൂമല്ലേ പുറത്ത് കിടന്നിട്ടാവാം വാഷ്റൂമെന്ന് കിടന്നു കുഞ്ഞു വാവയുണ്ട് കയ്യിൽ അപ്പോൾ അവർ കുഞ്ഞു കൈ കൈപ്പിടിച്ചിട്ട് അവർ എൻ്റെ അടുത്ത് സംസാരിച്ചു എന്നോട് പറഞ്ഞു ഞാൻ ഒരുപാട് ഡിപ്രഷൻ ആയിട്ടിരിക്കുന്ന സമയത്താണ് മാമിൻ്റെ വീഡിയോസ് കണ്ടത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ഫോട്ടോ എടുക്കണം അപ്പോൾ ശരിക്കും ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എനിക്കവർ തരുന്നത് ഒരു വലിയ അംഗീകാരമാണ് ഞാനും അവരെ അതിലൊരുത്ത് പക്ഷേ എൻ്റെ വാചകങ്ങൾ ആ സമയത്ത് അവർക്കതൊരു ഹെൽപ്പ് ചെയ്തു അവരുടെ മനസ്സിനൊരു സമാധാനം കൊടുക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി മാം ഇനിയും വീഡിയോ ചെയ്യണം ഞാൻ എല്ലാവരുന്ന് കാണാറുണ്ട് ഭയങ്കര ഹാപ്പിയാണ് മാം പറയുന്ന രീതി പലപ്പോഴും പലരും ഓരോന്ന് വന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്ന ചില വർത്താനങ്ങൾ പറയുണ്ടാവും നമുക്ക് സങ്കടങ്ങളൊക്കെ വരും പറയുന്നത് കേൾക്കുമ്പോൾ അയ്യോ നമ്മൾ നമ്മളെങ്ങനെയല്ലല്ലോ വിചാരിച്ചെന്നിട്ട് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞാൽ ചില സമയത്ത് ഈവൻ ഇപ്പോൾ ഇൻബോക്സിലാണെങ്കിലും ചില വൃത്തികെട്ട ഫോട്ടോസും കാര്യങ്ങളും നമ്മളാണെങ്കിലും ആളുകൾക്ക് അവരുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കാനാണ് പക്ഷെ അതുപോലും മിസ് യൂസ് ചെയ്ത് അത് നോക്കാൻ പോലും കിട്ടില്ല അതായത് ഒരു ആൾ സഹായം ചോദിച്ചൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വായിക്കാൻ പോലും പറ്റില്ല അത്രമാത്രം ചിലപ്പോൾ അങ്ങനത്തെ മെസ്സേജസ് അയച്ചിട്ടുള്ള ആൾക്കാരുണ്ട് വിഷമൊക്കെ തോന്നാറുണ്ട് പക്ഷെ ഞാൻ വിചാരിക്കും എന്ത് ചെയ്യാനാണ് അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകളും ഫ്രസ്ട്രേഷനും കാണിക്കുകയാണ് പോട്ടെ പക്ഷെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടു അത് അവർക്കൊരു സന്തോഷമായി ഇന്ന് അവർ അങ്ങനെയാണ് കേട്ടോ കേട്ടിട്ടുള്ളത് അധികവും അങ്ങനെയാണ് അത് ദൈവത്തിനോട് നന്ദി പറയാണ് നിങ്ങളൊക്കെ തന്നെയാണ് മുന്നോട്ട് പോവാൻ ഹെൽപ്പ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ടോപ്പിക്കുകളിൽ കുറേ കൂടുതൽ ഡീപ്പ് ഡീപ്പായിട്ട് അതേ ടോപ്പിക്കിൽ ചെയ്യേണ്ടി വരുന്നു പല കാര്യങ്ങളുമായിട്ട് വേറൊന്നുകൊണ്ടല്ല അത് ഇഷ്ടം പോലെ ആൾക്കാരുടെ റിക്വസ്റ്റ് കൊണ്ടാണ് അപ്പോൾ ഇപ്പോഴും ഞാൻ പറയണു നിങ്ങൾക്കൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒക്കെ തോന്നുകയാണ് അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിൽ ഒരിക്കലും മടി കാണിക്കരുത് നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക നിങ്ങളുടെ അടുത്തുള്ളൊരു ക്ലിനിക്കിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടത് പോവാം ചില കാര്യങ്ങൾ മനസ്സ് തുറന്ന് ഒന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്കും ആരുടെയും പ്രശ്നങ്ങൾ പറയുമ്പോൾ ജഡ്ജ്മെൻ്റ് ഇല്ലാതെ ഒന്ന് കേൾക്കാനിരുന്നാൽ മതി കേൾക്കാൻ ഒരാളുണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് അതിനാണ് കേട്ടോ ഒന്ന് ബുദ്ധിമുട്ട് അപ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി വരുന്ന ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരുപാട് നല്ല കുറേ ഓർമ്മകളും ഒരുപാട് സപ്പോർട്ടും നന്നേന എനിക്ക് നന്ദി പറയണം നിങ്ങൾ ഓരോരുത്തരും ഓടി വരികയും എൻ്റെ അടുത്ത് വന്ന് ഇഷ്ടമാണെന്ന് പറയുന്ന ആ പാട്ടുകൾ അയച്ചു വരുന്നു കുറേ പേര് കാർഡുകൾ ഫോട്ടോസ് ഒരു വാചകങ്ങൾ ചില ആളുകൾ കുഞ്ഞു ഗിഫ്റ്റുകളും കാര്യങ്ങളും ഇവൻ ഗിഫ്റ്റ് അയക്കും അയക്കാതിരിക്കുമെന്നല്ല നിങ്ങൾ എന്നെ ഓർത്തു എൻ്റെ വീഡിയോസ് കണ്ടു അതിന് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞു അതിന് നിങ്ങൾ നിങ്ങളുപയോഗിച്ച സമയം നിങ്ങളുടെ വിലയേറിയ സമയം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ നിങ്ങൾ അയച്ചു തരുന്ന സ്നേഹം എനിക്ക് കഴിഞ്ഞ ദിവസം അഞ്ചന അയച്ചു തന്നപ്പോൾ കത്താണ് കത്തിനാണ് ഞാൻ അവിടെ പ്രാധാന്യം കൊടുത്തത് കാരണം അവരൊരു എടുത്ത് നമുക്ക് വേണ്ടി വരികൾ എഴുതി ഉണ്ടാക്കുകയാണ് അപ്പോൾ സ്നേഹം ഈ തന്ന എല്ലാറ്റിനോടും ഇനിയും എല്ലാവരും കൂടെ ഉണ്ടാവണം താങ്ക് യു